Good afternoon. I am Akshaya. I had an All India rank of 2627 in the year 2020. And now I am doing third year MBBS in AIIMS Nagpur. Today we will be starting with the section Ecology of Class 12. Aadhyam, Ecology's definition endana and adinte under le varuna chapters aaya Organisms and Population, Ecosystem and Biodiversity and Conservation. And Ecology's nalla weightage la chapter aanu and many many questions. ചോദിക്കുന്ന ചാപ്റ്റർ ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എൻ സി ആർ ടി കംപ്ലീറ്റ്ലി വേർഡ് ബൈ വേർഡ് സെന്റൻസ് ബൈ സെന്റൻസ് അറിഞ്ഞിരിക്കണം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് എക്സ്ട്രയും നമുക്ക് പുറത്തുനിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുറച്ച് ജനറൽ നോളജ് ലൈക്ക് ഫാദർ ഓഫ് ഇക്കോളജി അല്ലെങ്കിൽ അതിന്റെ ടേം ആരാണ് കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ ചാപ്റ്ററിൽ നോക്കേണ്ടതുണ്ട്. അപ്പോൾ വിൽ ഡിറക്ട്ലി സ്റ്റാർട്ട് വിത്ത് ദ ചാപ്റ്റർ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സയന്റിസ്റ്റിനെ പറ്റി ആ പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുത്തിരിക്കുന്ന സയന്റിസ്റ്റ് രാംദേവ് മിശ്ര. ആൻഡ് ഫേസ്റ്റ് സെന്റൻസ് തന്നെ എഴുതിയിട്ടുണ്ട് എൻ സി ആർ ടിയിൽ, രാംദേവ് മിശ്രയാണ് ഇസ് റെവേർഡ് ആസ് ദി ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ. അപ്പോൾ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് എം സി ക്യുവിന്റെ പോസിബിലിറ്റി ഈ പേജിൽ തന്നെ തുടങ്ങാണ്, ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ ആരാണ് എന്ന് ചോദിച്ചാൽ രാംദേവ് മിശ്രയാണ് അറിഞ്ഞിരിക്കാം. ഇനി നെക്സ്റ്റ് തിങ് ഇക്കോളജി എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്നത് ആരാന്ന് വെച്ചാൽ, ഈ ഫാദർ ഓഫ് ഇക്കോളജി ഇക്കോളജി ടേം കൊണ്ടുവന്നത് ഇതൊന്നും സെയിം പേഴ്സൺ അല്ല, ഡിഫറെന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ അത് വേർതിരിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോ ടേം ഇക്കോളജി ആരാണ് കൊണ്ടുവന്നത്? ടേം ഇക്കോളജി ബൈ റീറ്റർ, ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് റീറ്റർ, അതും അറിഞ്ഞിരിക്കാം. ആൻഡ് ഫാദർ ഓഫ് ഇക്കോളജി ഇൻ ഇന്ത്യയും അറിഞ്ഞിരിക്കാം. ഇനി ഫേസ്റ്റ് തിങ് അറിഞ്ഞിരിക്കേണ്ടത് ഇക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണ്. എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഡെഫിനിഷൻ കാണും, പിന്നെ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ജി കെ ഉണ്ടോ, ഫാദർ ഓഫ് അല്ലെങ്കിൽ ടേം കൊണ്ടുവന്ന ആരാ, അങ്ങനത്തെ എന്തെങ്കിലും കാണും. ആൻഡ് അതിന്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻസ് ആസ്പെക്ട്സ് നമ്മൾ നോക്കും. അപ്പൊ ഫേസ്റ്റ്, ഇക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണ്? ഇക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് ഓർഗനിസംസ്, അതായത് ഓർഗനിസംസ് തമ്മിലുള്ള ഇന്ററാക്ഷന്റെ, അതിനെ വിളിക്കുന്ന സ്റ്റഡീന്റെ പേരാണ് ഇക്കോളജി. ആൻഡ് ഈ ഇന്ററാക്ഷൻസ് ഏതൊക്കെ രീതിയിലാവാം? ഈ ഇന്ററാക്ഷൻസ് ഒന്നുകിൽ തമ്മിൽ തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതായത് ഓർഗനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ദി ഓർഗനിസം വിത്ത് ഇറ്റ്സ് ഫിസിക്കൽ എൻവയൺമെന്റ്, അതായത് അതിന്റെ ചുറ്റുപാടും ഉള്ള എൻവയൺമെന്റിനോടോ സോയിലിനോടോ വാട്ടറിനോടോ എയറിനോടോ ഉള്ള ഇന്ററാക്ഷനെയും നമ്മൾ രണ്ടിനെയും കൂട്ടി വിളിക്കുന്നതാണ് ഇക്കോളജി. അപ്പൊ ഫേസ്റ്റ് തിങ് ഡെഫിനിഷനിൽ ഇക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ഓർഗനിസംസ്. ഞാൻ പറഞ്ഞു ഈ ഇന്ററാക്ഷൻ ഏതൊക്കെ രീതിയിലാവാം, രണ്ട് തരത്തിലാവാം ഇന്ററാക്ഷൻസ്. ഫേസ്റ്റ് എമംഗ് ദംസെൽസ് ആവാം, അല്ലെങ്കിൽ വിത്ത് ഇറ്റ്സ് ഫിസിക്കൽ എൻവയൺമെന്റ്, അത് ജീവിക്കുന്ന ചുറ്റുപാടിനോടും, വിത്ത് ഇറ്റ്സ് ഫിസിക്കൽ എൻവയൺമെന്റ്, അതിൽ ആരൊക്കെ വരുന്നതായിരിക്കും, അതിൽ ഇൻക്ലൂഡ് ആയി വരുന്ന സോയിൽ ആവട്ടെ, വാട്ടർ ആവട്ടെ, അല്ലെങ്കിൽ എയർ ആവട്ടെ, ഇതിനോട് തമ്മിലുള്ള ഇന്ററാക്ഷൻ നമ്മൾ അതിനെ പഠിക്കുന്നതിന്റെ ടേമിന്റെ പേരാണ് ഇക്കോളജി. ഇനി ഇക്കോളജിയിലെ ഫേസ്റ്റ് ചാപ്റ്റർ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, ഇതിൽ നമുക്ക് ആദ്യം കാണാനുള്ളത് ആദ്യത്തെ പാരഗ്രാഫിൽ അവർ സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം എന്ത് ലിവിങ് വേൾഡ്, നമ്മൾ ലെവൻത്തിൽ ഫേസ്റ്റ് ചാപ്റ്ററോട് പഠിക്കാണ് ലിവിങ് വേൾഡ് എത്രമാത്രം ഡൈവേഴ്സ് ആണ്, കോംപ്ലക്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ഈ കോംപ്ലക്സിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കിയത് എങ്ങനെയാണ്, നമ്മൾ വേരിയസ് ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ആൻഡ് നമ്മൾ ബയോളജിക്കൽ ഓർഗനൈസേഷൻ എടുത്ത് നോക്കി, ഈ ഓർഗനൈസേഷനിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള മാക്രോ മോളിക്യൂൾസ് തൊട്ട് അതായത് ഡി എൻ എ അല്ലെങ്കിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ഉള്ളത് തൊട്ട് അതിന് പിന്നെ സെല്ലായിട്ട് ഒരു വൈഡർ ആസ്പെക്ടിൽ കൊണ്ടുവന്നു, സെൽസ് കൂടി ചേർന്ന് ടിഷ്യു കൂടി ചേർന്ന് ഓർഗൻ, അങ്ങനെ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആയി. ആൻഡ് അത് കൂടിക്കൂടി പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, എക്കോസിസ്റ്റം ആൻഡ് ബയോംസ് ആയി. അപ്പോ ഈ പാരഗ്രാഫിലെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വേരിയസ് ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനിസംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. Various levels of biological organization. ഇനി
ഇതില് ബേസിക് ആയിട്ട് നമ്മൾ തുടങ്ങുന്നത് ഏതിലാണ്? ഫസ്റ്റ് മാക്രോ മോളിക്യൂൾസ് പറഞ്ഞു. മാക്രോ മോളിക്യൂൾസിലും വലിയൊരു വ്യൂവില് നമുക്ക് എന്ത് കിട്ടി? സെൽസ് കിട്ടി. സെല്ല് കഴിഞ്ഞ് നമുക്ക് ടിഷ്യൂ കിട്ടി. ടിഷ്യൂ കൂടി ചേർന്ന് എന്തുണ്ടായി? കുറെ ടിഷ്യൂസിന് നമ്മള് ഓർഗൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഓർഗൻസ് കഴിഞ്ഞ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓർഗനിസം, ഓർഗനിസം കഴിഞ്ഞ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ കഴിഞ്ഞ് കമ്മ്യൂണിറ്റീസ്, ഇക്കോസിസ്റ്റം, ഫൈനലി ബയോംസ്. ഇത്രയാണ് ഫേഴ്സ്റ്റ് പാരഗ്രാഫിൽ എൻസിആർടി പറയുന്നത്. ഇനി ഈ ഓർഡർ തെറ്റിച്ച് ഓപ്ഷന് തന്നാൽ അത് തെറ്റായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടും ഐഡന്റിഫൈ ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് ഏറ്റവും സ്മോളസ്റ്റ് ബേസിക് യൂണിറ്റ് തൊട്ട് അതിന് കൂടി കൂടി വരുന്ന മേലോട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇനി ഈ മാക്രോ മോളിക്യൂൾസ് തൊട്ട് ചിലപ്പോൾ തരില്ല ഓപ്ഷനിൽ. മോസ്റ്റ്ലി തരുന്നത് ഏതൊട്ടാണ്? ഓർഗനിസം തൊട്ടാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ഓർഗനിസം ആൻഡ് പോപ്പുലേഷൻ. അവിടെ ബേസിക് യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ലെവൽ ആയിട്ട് വരുന്നത് ഏതാണ്? ഓർഗനിസംസ്. ഓർഗനിസംസ് ആണ് ബേസിക് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഈ ഓർഗനിസം കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു? ഓർഗനിസം കണ്ടു, പോപ്പുലേഷൻ കണ്ടു, കമ്മ്യൂണിറ്റി കണ്ടു, എക്കോസിസ്റ്റം കണ്ടു, ബയോംസ് കണ്ടു. ആൻഡ് ഈ ബയോംസ് കഴിഞ്ഞ് ഒരു സാധനം കൂടി ഉണ്ട്, അതാണ് ബയോസ്ഫിയർ. ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ലെവൽസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അങ്ങനത്തെ രീതിയിലും നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് ഓർഗനിസംസ് ബേസിക് യൂണിറ്റ് ആയിട്ട് തുടങ്ങി ഫൈനലി ബയോസ്ഫിയർ വരെ എത്തി നിൽക്കുന്ന ഓർഡർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതേ സാധനം എൻസിആർടിയിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നു? ഇക്കോളജി ഇസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് എത്ര ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ബേസിക്കലി, അതായത് എൻസിആർടി സെന്റൻസ് വൈസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ട കാരണം ഇതാണ്. ബേസിക്കലി കൺസേൺഡ് വിത്ത് എത്ര ലെവൽസ് ആന്ന് വെച്ചാൽ നമ്മൾ ഇത് പഠിച്ചു എന്നും പറഞ്ഞ് നമുക്ക് അത്രയും 9-10 ലെവൽസ് എഴുതാൻ പറ്റില്ല. കാരണം എന്താ, എൻസിആർടി സെന്റൻസ് കൊടുത്തിട്ട് ബേസിക്കലി എത്ര ലെവൽസ് കാണാൻ പറ്റും? 4 levels ആണ് കാണാൻ പറ്റുക. ആൻഡ് ഈ 4 levels ഏതാന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓർഗനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റീസ് ആൻഡ് ബയോംസ്. ഈ 4 levels ആണ് ബയോളജിക്കൽ ഓർഗനൈസേഷനിൽ ബേസിക്കലി എക്കോളജിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി ഓരോന്നിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഫേഴ്സ്റ്റ് നമ്മൾ പറയേണ്ടത് എന്താ? നമുക്കറിയാം ഓർഗനിസം. ഓർഗനിസം നമുക്കറിയാം ബേസിക് യൂണിറ്റ് ഓഫ് സ്റ്റഡി ആണ്. അതായത് ഇക്കോളജി എന്ന് പറഞ്ഞ സ്റ്റഡീന്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് വരുന്നതാണ് ഓർഗനിസം. ആൻഡ് അത് എന്തും കൂടിയാണ്? ദേ ആർ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത് ബയോം വരെ എത്തിയ ഒരു ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓർഗനിസം. ഇനി പോപ്പുലേഷനെ പറ്റി പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ്. അതായത് സെയിം സ്പീഷീസിന്റെ താഴെ വരുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. പല ഡെഫിനിഷൻ നമുക്ക് അറിയാമെങ്കിലും ഈ ബയോളജിയിൽ എൻസിആർടിയിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ് നമുക്ക് നീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ പോപ്പുലേഷൻ ചോദിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ്. ഗ്രൂപ്പിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ്. ഇനി നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിറ്റി എന്താണ്? കമ്മ്യൂണിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്മ്യൂണിറ്റി എന്താണ്? ബേസിക് ബയോട്ടിക് ആയിട്ടുള്ള കോമ്പണൻസ്, ബയോട്ടിക് കോമ്പണൻസ് ആണ് ലിവിങ് ആയിട്ടുള്ള കോമ്പണൻസിന്റെ ഇന്ററാക്ഷൻ കൊണ്ടുവരുന്ന, അതിന്റെ ഇന്ററാക്ഷനും കൂടി നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന ടേം ആണ് കമ്മ്യൂണിറ്റി. അതായത് ഇന്ററാക്ഷൻ ഓഫ് ബയോട്ടിക് കോമ്പണൻസ്.
ഇനി ഇത് കഴിഞ്ഞ് എക്കോ സിസ്റ്റത്തിനെ കുറിച്ച് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പറയാനുണ്ട്. എക്കോ സിസ്റ്റം NCERTൽ പറയുന്നുണ്ട്, ഒരു എക്കോ സിസ്റ്റം സെൽഫ് സഫീഷ്യന്റ് ആണ് അല്ലെങ്കിൽ സെൽഫ് റെഗുലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. സെൽഫ് സഫീഷ്യന്റ് അല്ലെങ്കിൽ സെൽഫ് റെഗുലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ, അതിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഏതൊക്കെ? ബയോട്ടിക്കും ഏ ബയോട്ടിക്കും ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ട്. ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറഞ്ഞാല് ലിവിങ് ആയിട്ടുള്ള, ആൻഡ് ഏ ബയോട്ടിക്കിൽ വരുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള. അപ്പോ ഇതിലെ ബയോട്ടിക്കും ഏ ബയോട്ടിക്കും ആയിട്ടുള്ള കോമ്പണൻസ് വരുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം ലിവിങ് ബീങ്സിന് തമ്മിൽ ഇന്ററാക്ട് ചെയ്യും, ആൻഡ് അതിന്റെ ഏ ബയോട്ടിക് ആയിട്ടുള്ള എൻവയോൺമെന്റിനോടും ഇന്ററാക്ട് ചെയ്യും. ഇതാണ് നമ്മൾ എക്കോളജീന്റെ ബേസിക് ഡെഫിനേഷനിൽ പഠിച്ചത്. ഇനി ഈ ഇന്ററാക്ഷൻ വന്നാൽ തന്നെ നമുക്കറിയാം ഇനി പുറത്തുള്ള ഒരു സാധനത്തിന്റെ ആവശ്യമില്ല സഫിഷ്യൻസി നേടാൻ വേണ്ടി. അപ്പോ അതിന് നമ്മൾ എന്ത് വിളിച്ചു? ബയോട്ടിക്കും ഏബയോട്ടിക് കോമ്പണൻസ് അടങ്ങുന്നതുകൊണ്ട് നമ്മൾ അതിനെ സെൽഫ് സഫിഷ്യന്റ് അല്ലെങ്കിൽ സെൽഫ് റെഗുലേറ്റഡ് എന്ന് വിളിച്ചു. ഇനി അറിഞ്ഞിരിക്കേണ്ട ഈ ബയോട്ടിക് കോമ്പണൻസിന് താഴെ എന്തൊക്കെ വരുന്നു? ബയോട്ടിക് നമുക്കറിയാം ലിവിങ് ആണ്, അതിൽ പ്ലാന്റ്സ് വരാം, ആനിമൽസ് വരാം, മൈക്രോബ്സും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഏ ബയോട്ടിക്കിൽ എന്തൊക്കെ വരാം? ടെമ്പറേച്ചർ വരാം, സോയിൽ വരാം, വാട്ടർ വരാം, ലൈറ്റ് വരാം. അതായത് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് എന്തിന്? ഈ ബയോട്ടിക് കോമ്പണൻസിന്. പക്ഷെ അവരെങ്ങനെയാ, നോൺ ലിവിങ് എൻറ്റിറ്റി ആയിരിക്കും, അങ്ങനെയുള്ളതിനെ ഏ ബയോട്ടിക്ന്ന് വിളിച്ചു. ആൻഡ് ഇതുകൊണ്ട് തന്നെ ഒരു എക്കോസിസ്റ്റം എന്തായി? സെൽഫ് സഫിഷ്യന്റ് ആയി. ഇനി എക്കോസിസ്റ്റത്തിന് നമ്മൾ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. എക്കോസിസ്റ്റത്തിൽ നമ്മൾ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ തരം എക്കോസിസ്റ്റംസ് നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും? അതിൽ ഫസ്റ്റ് ടൈപ്പ് നാച്ചുറൽ, ഇനി സെക്കൻഡ് ടൈപ്പ് ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ ഹ്യൂമൻ മെയ്ഡ്, ഹ്യൂമൻ മെയ്ഡിന്റെ വേറൊരു പേര് ആന്ത്രോപോജനിക്. എക്കോസിസ്റ്റം നാച്ചുറൽ ആവാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആവാം. ഇനി ഈ നാച്ചുറൽ എക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അത് നേച്ചറിനാൽ ഉണ്ടാക്കപ്പെട്ടാണ്, അല്ലെങ്കിൽ നേച്ചർ സ്വയം ഉണ്ടാക്കിയ എക്കോസിസ്റ്റം ആണ്. അപ്പോ അത് സെൽഫ് സസ്റ്റൈനബിൾ ആയിരിക്കും. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഹ്യൂമൻ അസിസ്റ്റൻസ് വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നാച്ചുറൽ ആയതുകൊണ്ട് അതിന് ഹ്യൂമൻ അസിസ്റ്റൻസ് നോട്ട് റിക്വയർഡ്. അതുകൊണ്ട് ക്രോസ് ഇട്ടു, നോട്ട് റിക്വയർഡ് ക്രോസ് ഇട്ടു. ഇനി ഇതേ സാധനം ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ആന്ത്രോപോജനിക് എക്കോസിസ്റ്റത്തിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റോ? ഇല്ല, ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മെയ്ഡ് ആയതുകൊണ്ട് അത് സെൽഫ് സസ്റ്റൈനബിൾ അല്ല, നോട്ട് സെൽഫ് സസ്റ്റൈനബിൾ. ഇനി ഇതിന് ഹ്യൂമൻ അസിസ്റ്റൻസ് ഇൻവോൾവ്ഡ് ആണോ? ആണ്, ഹ്യൂമൻ പോസിറ്റീവ് ആണ് ഹ്യൂമൻ അസിസ്റ്റൻസ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്? ആന്ത്രോപോജെനിക്. ഇനി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നേച്ചറാൽ ഉണ്ടാക്കിയ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ എങ്ങനെ വൈൽഡ് ആനിമൽസ് ഉണ്ട്, ബയോട്ടിക് കോമ്പണൻസ് ഉണ്ട്, ആൻഡ് അതിന്റെ ടെമ്പറേച്ചറും സോയിലും വാട്ടറും ലൈറ്റും ഒക്കെ അടങ്ങുന്ന ഏ ബയോട്ടിക് കോമ്പണൻസും ഉണ്ട്. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സെൽഫ് സസ്റ്റൈനബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഹ്യൂമൻ അസിസ്റ്റൻസ് നമുക്ക് കാണാനും പറ്റുന്നില്ല. ഹ്യൂമൻ അസിസ്റ്റൻസ് ഇല്ലെങ്കിലും അത് ഈസി ആയിട്ട് മുന്നോട്ട് പോകും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറയണം, നാച്ചുറൽ ആയിട്ട് ഒരു കോണ്ട് എടുത്തു, അങ്ങനെ ഓർഗൻസംസ് ഉണ്ടാവും, ഫിഷസും ഫ്രോഗ്സും അങ്ങനെയുള്ള ഓർഗാനിസംസ് ഉണ്ടാവും, മൈക്രോബ്സ് ഉണ്ടാവും. ചിലപ്പോൾ അത് ഇന്റർഡിപെൻഡന്റ് ആയിട്ട് സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ട് വിതൗട്ട് ഹ്യൂമൻ അസിസ്റ്റൻസ് മുന്നോട്ട് പോകുന്ന ഒരു എക്കോസിസ്റ്റം ആയിരിക്കും. ആൻഡ് ഇതിന്റെ ഡൈവേഴ്സിറ്റി എങ്ങനെയായിരിക്കും? മാക്സിമം ആയിരിക്കും. മാക്സിമം സെൽഫ് സസ്റ്റൈനബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഇന്റർഡിപെൻഡൻസ് കൂട്ടിയാലേ ഒന്നില്ലാണ്ട് മറ്റേനെ പറ്റില്ല അവസ്ഥ വരും. അപ്പോ എന്ത് പറ്റും? ഒരു ഒരു സാധനം ആബ്സെന്റ് ആയാല് ബാക്കിയുള്ള സാധനം നശിച്ചു പോകും. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും സെൽഫ് സസ്റ്റൈനബിലിറ്റി നിലനിർത്താൻ മാക്സിമം ഉണ്ടായിക്കൊണ്ടേ, അങ്ങനെ മാക്സിമം ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇനി ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിള് എന്തായിരിക്കും? നമുക്കറിയാം നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുപോകുന്ന അക്വേറിയം, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഗ്ലാസിന്റെ ഒരു ഇതില് നമ്മൾ ഫിഷസിനെ ഇട്ട് വെക്കുന്നു, ആൻഡ് അതിന്റെ ഫുഡ് നേരെ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ തന്നെ മനസ്സിലാവും നമ്മളാണ്
ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെയാ, ഹ്യൂമൻ അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. ആൻഡ് ഈ ഹ്യൂമൻ അസിസ്റ്റൻസ് ഇല്ലെങ്കിൽ അത് സസ്റ്റൈനബിൾ ആയിരിക്കോ? ഇല്ല. അതുകൊണ്ട് അത് സെൽഫ് സസ്റ്റൈനബിളും അല്ല. അക്വേറിയം അതൊരു എക്സാമ്പിൾ. അത് തന്നെ ക്രോപ്സും എങ്ങനെയാണ്, നമ്മൾ ഹ്യൂമൻ അസിസ്റ്റൻസ് കൊണ്ട് വിളവെടുത്ത് വിത്തൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ക്രോപ്സ്. അപ്പൊ അതും ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ആന്ത്രപ്പോജനിക് എക്കോസിസ്റ്റത്തിന്റെ താഴെ വരും. ആൻഡ് ഹ്യൂമൻ അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ക്രോപ്സ് ഉണ്ടാക്കാൻ ഇപ്പോ അതിനെന്തെങ്കിലും പെസ്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യാന്ന് പ്രൊഡക്ടിവിറ്റി കുറയാൻ നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മാക്സിമം മാക്സിമൈസ് ചെയ്യാൻ നോക്കും. അപ്പൊ അതിൻ്റെതായ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് എൻഷോർ ചെയ്യും, പ്രൊഡക്ടിവിറ്റി മാക്സിമം ആണെന്ന് എൻഷോർ ചെയ്യും. ഇനി എക്കോസിസ്റ്റം കഴിഞ്ഞ് ഒരു ഹയർ ലെവൽ, ഞാൻ ഫേസ്റ്റ് പറഞ്ഞില്ല, പക്ഷെ ഈ എക്കോസിസ്റ്റം കഴിഞ്ഞ് ഒരു ചെറിയ ഹയർ ലെവൽ കൂടിയിട്ട്, അതെന്താണ്, ഇതിന്റെ നടുക്ക് വരുന്ന എക്കോസിസ്റ്റത്തിന്റെയും ബയോംസിന്റെയും നടുക്ക് വരുന്ന ഒരു ലെവലാണ്, അത് ലാൻഡ്സ്കേപ്പ്. അപ്പൊ നമ്മള് എക്കോസിസ്റ്റം എന്താന്നൊക്കെ കണ്ടു, അതിന്റെ ടൈപ്സ് എന്താണ്, അത് സെൽഫ് സഫിഷ്യന്റ് ആണ്, ആൻഡ് അതിന്റെ കാര്യങ്ങളും എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു. ഇനി നെക്സ്റ്റ് തിങ് വരുന്നത് ലാൻഡ്സ്കേപ്പ്. കുറച്ചും കൂടി വലിയൊരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതെങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് ഫോംഡ് ആവുന്നത്? വിത്ത് മോർ ദാൻ വൺ എക്കോസിസ്റ്റം, ഒന്നിൽ കൂടുതൽ എക്കോസിസ്റ്റം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിനെ ലാൻഡ്സ്കേപ്പ് എന്ന് വിളിച്ചത്. ഇനി ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ നമ്മൾ കണ്ടത് എന്താ, ബയോംസ്. അപ്പോ ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞു, ഇനി ബയോംസ് എന്ന് പറഞ്ഞ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ കണ്ടത്. ഇനി ബയോം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താ നമ്മളിപ്പോ കാണുന്നു. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്, ലാൻഡ്സ്കേപ്പ് വരെ കണ്ടു. ലാൻഡ്സ്കേപ്പ് എന്താണ്, മോർ ദാൻ വൺ എക്കോസിസ്റ്റം. ഇനി ബയോംസ് എന്താ നമ്മൾ കാണാൻ പോവാണ്. ബയോംസ് മോസ്റ്റ് കോമൺ, ഈ ബയോംസിനെ താഴെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ് കോമൺ ബയോംസ് ഇൻ ഇന്ത്യ എന്തൊക്കെയാണ് നമ്മളിപ്പോ കാണാൻ പോവാണ്. അതില് ഫസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ബയോംസിന്റെ എക്സാമ്പിൾ മനസ്സിലാവും. ഫസ്റ്റ് വരുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. സെക്കൻഡ് വരുന്നത് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, റെയിൻ ഫോറസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ഡെസേർട്ട്. ഫോർത്ത് വരുന്നത് സീ കോസ്റ്റ്. ഇതാണ് മേജർ ബയോംസ് ഇൻ ഇന്ത്യയുടെ എക്സാമ്പിൾസ്. ഇതില് NCERT-യില് ഏത് പേജിലാണെന്ന് എനിക്കിപ്പോ മനസ്സിലാവില്ല, മേ ബി എക്കോളജിയിലെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലായിരിക്കും NCERT-യിലെ ഒരു പേജില് ഈ നാലെണ്ണത്തിന്റെ ഡയഗ്രാം അടക്കമുള്ള നെയിമിംഗ് അല്ലെങ്കിൽ എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോ മേജർ ബയോംസ് ഇൻ ഇന്ത്യ നമ്മൾ എന്തൊക്കെയാന്ന് കണ്ടു. ഇനി അടുത്തത് വരുന്നത് എന്താണ് ഒരു ഹാബിറ്റാറ്റ് ഓർഗനൈസേഷൻ. ഹാബിറ്റാറ്റ് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക. എന്താ ആ ടേം, നമ്മൾ ഭയങ്കര ചെറുപ്പത്തിൽ സോഷ്യൽ സയൻസിൽ കേട്ട് വരുന്ന ടേം ആണ്. ആൻഡ് ഇറ്റ് ഡിനോട്ട്സ് ടു ദി പ്ലേസ് വേർ ഓർഗനിസം ലിവ്സ്. ഒരു ഓർഗനിസം ജീവിക്കുന്ന അതിന്റെ ഹാബിറ്റാറ്റ്, പ്ലേസ് വേർ ആൻ ഓർഗനിസം ലിവ്സ് അല്ലെങ്കിൽ ത്രൈവ്സ്. അതായത് ഹ്യൂമൻസിനൊക്കെ, ഇപ്പൊ നമ്മള് ഇവിടെ ജീവിക്കാണ്, ഒരു സ്ഥലത്താണ് ജീവിക്കണമെങ്കിൽ അത് അഡ്രസ് എന്ന് പറഞ്ഞറിയുന്നത്. ഇതേപോലെ ഒരു ഓർഗനിസത്തിന്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ അഡ്രസ് എങ്ങനെയാണ്, അതാണ് അതിന്റെ ഹാബിറ്റാറ്റ്. ഇനി ഈ ഹാബിറ്റാറ്റിൽ എന്തൊക്കെ ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സം ടോട്ടൽ ഓഫ് ബയോട്ടിക് ആൻഡ് ബയോട്ടിക് പ്ലസ് എ ബയോട്ടിക് ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളുടെ സം ടോട്ടൽ ആണ് എന്ത്, ഹാബിറ്റാറ്റ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ സ്പൈറോഗൈറന്റെ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചിരുന്നു, സ്പൈറോഗൈറന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്പൈറോഗൈറ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്, ഫ്രഷ് വാട്ടർ പോണ്ടിലാണ് കിട്ടുന്നത്. അപ്പോ സ്പൈറോഗൈറിന്റെ അഡ്രസ് എന്തായി, ഫ്രഷ് വാട്ടർ പോണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഹാബിറ്റാറ്റ്.
ഇനി ഹാബിറ്റാറ്റ് കഴിഞ്ഞ നെക്സ്റ്റ് ടേം പറഞ്ഞിരിക്കുന്നത് നീഷ്, NICHE എന്ന് പറയുന്ന ടേം നീഷ്. ഇത് ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് നീഷ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ആളുടെ അഡ്രസ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഹാബിറ്റാറ്റ്. അപ്പൊ അതേ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ ഒരു ഓർഗനിസത്തിന്റെ നീഷ് എന്ന് പറഞ്ഞാല് അത് ആ ഓർഗനിസത്തിന്റെ ബയോഡേറ്റ അല്ലെങ്കിൽ CV ആയിരിക്കും. ബയോഡേറ്റ അല്ലെങ്കിൽ CVനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതൊരു ഓർഗനിസമിന്റെ കേസിൽ എടുക്കുന്ന നീഷിനെ വിളിക്കുന്നു. അതായത് സ്റ്റേറ്റസ് ടു ഇൻഡിവിജ്വലിന്റെ സ്റ്റേറ്റസ് ഓഫ് എ സ്പീഷീസ്, ഒരു സ്പീഷീസ് ഒരു ഇൻഡിവിജ്വൽ ആണ് ഏത് ലെവലിലാണ് അതാണ് അതിന്റെ നീഷ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഒരു സ്പീഷീസിലെ ഓരോ ഇൻഡിവിജ്വലിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നീഷ്, അതായത് ഓരോന്നിനും എക്സ്ക്ലൂസീവ് ആയിട്ട് വേറെ വേറെ നീഷാണ് നമുക്ക് ഇൻഡിവിജ്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻസ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ നീഷ് എങ്ങനെയായിരിക്കും. നീഷസ് സ്പെസിഫിക്. ഇനി നീഷ് വേരിയസ് ആസ്പെക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ വരും? ഫസ്റ്റ് സ്പേഷ്യൽ ആവാം. സ്പേഷ്യൽ എന്ന് വെച്ചാൽ അതിന്റെ ഹാബിറ്റാറ്റ് കൺസേണിങ് ആയിട്ടില്ല. അതായത് ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡ്രസ്, ഒരു ഓർഗൻസിന്റെ അഡ്രസ് ഓർഡർ. അപ്പൊ അതിന്റെ സ്പേഷ്യൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുത്തു. ഇനി അതിന്റെ ഫങ്ഷണൽ ആസ്പെക്ട് എടുക്കണം. അതായത് ആ ഓർഗനിസം ആ എക്കോസിസ്റ്റത്തില് അല്ലെങ്കിൽ ആ സ്പീഷീസില് ഏത് ലെവലിലാണ് ഫങ്ഷനിങ് ചെയ്യുന്നത്. അതായത് അതൊരു പ്രൊഡ്യൂസർ ആണോ അല്ലെങ്കിൽ കൺസ്യൂമർ ആണോ ഡീകമ്പോസർ ആണോ എന്നുള്ള കേസസ്. പ്രൊഡ്യൂസർ ഓർ കൺസ്യൂമർ ആയിട്ടാണോ അത് ഫങ്ഷൻ ചെയ്യുന്നത് ആ എക്കോസിസ്റ്റത്തില്, അല്ലെങ്കിൽ ഡീകമ്പോസർ ആയിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത്. അതിന്റെ ഫങ്ഷണൽ ആയിട്ടുള്ള ഡേറ്റയും നമ്മൾ കളക്ട് ചെയ്തു. അതായത് ഫങ്ഷണൽ എന്ന് വെച്ചാല് നമ്മള് കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതെന്ത് കിട്ടും? പ്രൊഫഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നീഷിനെ എന്ത് വിളിച്ചു? അതിന്റെ ജീവിക്കുന്ന സ്ഥലം, ഹാബിറ്റാറ്റ്, അഡ്രസ്സും വേണം, പ്രൊഫഷനും വേണം. അതും ആൻഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ഈ നീഷ് ആയിരിക്കും. അപ്പോ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? നീഷ് ടി ഡയമണ്ട് നമ്മൾ. അതായത് പല ഡയമെൻഷൻസ് ഒരാളുടെ ബയോഡേറ്റ എടുക്കുമ്പോൾ നമ്മൾ ഒറ്റത് എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് എങ്ങനെയാണ് മൾട്ടി ഡൈമെൻഷനൽ ആണ്. ഇതുവരെ ഡിസ്കസ് ചെയ്തത് നീഷ് ഓഫ് എൻ ഓർഗനിസം, അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, ആൻഡ് അത് എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലിനും സ്പെസിഫിക് ആവുന്നത്, ആൻഡ് ഹൗ ഇസ് ഇറ്റ് മൾട്ടി ഡൈമെൻഷനൽ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്, ഇക്കോളജിയിൽ എങ്ങനെയാണ് ബേസിക്കലി 4 ലെവൽസ് വന്നത്, അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓർഗനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റീസ് ആൻഡ് ബയോംസ്. ആൻഡ് ഇതിൽ ഓരോ ടേംസും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്, ഓരോന്നിനും എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. ആൻഡ് ടേം ബൈ ടേം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ നമ്മൾ കണ്ടത് ഓർഗനിസം എന്താണ്, പോപ്പുലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കമ്മ്യൂണിറ്റി എപ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി ഇതൊരു കമ്മ്യൂണിറ്റി ആണെന്ന് എപ്പോഴാണ് വിളിക്കാൻ പറ്റുന്നത്. ഇനി എക്കോസിസ്റ്റം എങ്ങനെയാണ്, അത് സെൽഫ് സഫിഷ്യന്റ് ആണ്, ആൻഡ് അതിലെ ഡിഫറെന്റ് കോമ്പണൻസ് അതായത് ബയോട്ടിക്കും എ ബയോട്ടിക്കും ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ്, ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം അതായത് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ആന്ത്രപ്പോജനിക്. ഇനി അതിന്റെ വേറെ വേറെ ഉള്ള ഡിഫറൻസസ്. അത് കഴിഞ്ഞ് എക്കോസിസ്റ്റം കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ നോക്കിയപ്പോൾ ലാൻഡ്സ്കേപ്പിൽ എന്താണ് വരുന്നത്. അത് കഴിഞ്ഞ് ബയോംസ് കണ്ടു, ഇന്ത്യയിലെ ബയോംസിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് കണ്ടു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഹാബിറ്റാറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഹാബിറ്റാറ്റ് കഴിഞ്ഞ് നമ്മൾ ഫൈനലി ഇപ്പോൾ നീഷ് എന്താണ് ആൻഡ് അത് എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ കോറിലേറ്റ് ചെയ്യുക
അതൊരു ബയോഡേറ്റ അല്ലെങ്കിൽ സി വി ഓഫ് എൻ ഇൻഡിവിജ്വൽ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺസിഡർ ചെയ്താൽ അത് എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്കൊരു ഓർഗാനിസമിനെ പറ്റി തരുന്നത്, അതിന്റെ ഓരോ സ്പീഷീസിലെ ഇൻഡിവിജ്വൽസിന്റെയും സ്റ്റേറ്റസ് എങ്ങനെയാണ്, ഈ സ്റ്റേറ്റസ് ഡിഫൈൻ ചെയ്യുന്നത് എന്തൊക്കെ സാധനങ്ങളാണ്, അതായത് അതിന്റെ സ്പേഷ്യൽ ആയിട്ടുള്ള ഡേറ്റ. സ്പേഷ്യൽ ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഹാബിറ്റാറ്റ് എന്താണ്, അതായത് മോർ സിംപ്ലർ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ അഡ്രസ്, ഒരു ഓർഗൻസിന്റെ അഡ്രസ് എങ്ങനെയാന്ന് അത് നീഷ് പറയുന്നുണ്ട്. ആൻഡ് അതിന്റെ ഫങ്ഷണൽ ആയിട്ടുള്ള ആസ്പെക്ടും നമ്മൾ കൺസിഡർ ചെയ്തു. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസർ ആണോ കൺസ്യൂമർ ആണോ ഡീകമ്പോസ്റ്റർ ആണോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോ അതിന് നമ്മൾ കുറച്ചും കൂടി സിംപ്ലർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓർഗൻസിന്റെ പ്രൊഫഷൻ, അപ്പോ നമ്മൾ അതിന്റെ അഡ്രസ്സും എടുത്തു പ്രൊഫഷനും എടുത്തു ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് നമ്മൾ നീഷിനെ എങ്ങനെയായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ളൊരു ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാരഗ്രാഫിലെ ഇക്കോളജി ബേസിക് ഏതൊക്കെയാണ് ലെവൽസ് എന്ന് കണ്ടു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് പോപ്പുലേഷൻ എന്താണെന്നാണ് എൻ സി ആർ ടി പറയുന്നത്. ഇനി പോപ്പുലേഷൻ ആദ്യം പഠിക്കണമെങ്കിൽ നമ്മള് പോപ്പുലേഷന് ചില ക്യാരക്ടറിസ്റ്റിക്സിനെ ആദ്യം പഠിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ വിളിച്ചു പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്. നമുക്കറിയാം നേച്ചറിൽ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിന് താഴെ എൻ സി ആർ ടി പറയുന്നു. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നേച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള ഓർഗാനിസംസിനാണ് മോസ്റ്റ്ലി കാണാൻ പറ്റുക, വെരി കോമൺലി നമുക്ക് എങ്ങനെ ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസമിനെയാണ് അവരെങ്ങനെയാണ് ഓരോ ഓരോ ഏരിയ മാർക്ക് ചെയ്ത്, അതായത് ഒരു ഗ്രൂപ്പ് ഒരു ഏരിയ മാർക്ക് ചെയ്ത് ടെറിട്ടറി മാർക്ക് ചെയ്ത് അവരെങ്ങനെയാണ് ആ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഇന്റർഡിപ്പെൻഡന്റ് ആയിട്ടും ചിലത് ഷെയർ ചെയ്തും ചില റിസോഴ്സസിന് വേണ്ടി കമ്പീറ്റ് ചെയ്തും അവർ ഇന്റർബ്രീഡ് ചെയ്തും എങ്ങനെയാണ് ഒരു പോപ്പുലേഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ നമുക്ക് കാണാൻ പറ്റും. അതായത് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽസ് നമുക്ക് മോസ്റ്റ്ലി കാണാൻ പറ്റുന്നല്ല പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ആ വെൽ ഡിഫൈൻഡ് ഏരിയയിൽ അവരെങ്ങനെയാണ് പൊട്ടൻഷ്യലി ഇന്റർബ്രീഡ് ചെയ്യുന്നത് എന്നും ഇങ്ങനെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ഈവൻ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻക്ലൂഡഡ് ആവുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വരെ ജനറലി ഒരു പോപ്പുലേഷൻ ആയിട്ട് നമുക്ക് ഇക്കോളജിക്കൽ സ്റ്റഡീസിന് കൺസിഡർ ചെയ്യാം. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമല്ല എസെക്ഷൽ റീപ്രൊഡക്ഷനും ബേസിക്കലി ഇൻവോൾവ് ആണ്. ഏതില് കൺസിഡർ ചെയ്യാവുന്നതാണ് ഏതിന്, ഫോർ ദി പേർപ്പസ് ഓഫ് ഇക്കോളജിക്കൽ സ്റ്റഡീസ് ടു ബി കൺസിഡേർഡ് ആസ് എ പോപ്പുലേഷൻ. ഇനി അതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒരു വെറ്റ് ലാൻഡ് എടുത്തു. ഇനി ആ വെറ്റ് ലാൻഡിലെ എല്ലാ കോർമറൻസും അല്ലെങ്കിൽ ഒരു അബാൻഡൻഡ് ഡ്വെല്ലിംഗ് എടുത്തു, ഒരു പ്രത്യേക തരം രീതിയിലുള്ളൊരു അബാൻഡൻഡ് ആർക്കും വേണ്ടാത്തൊരു ഡ്വെല്ലിംഗ് എടുത്തു. ആൻഡ് അവിടെ ഒരു കൂട്ടം റാറ്റ്സിനെ കാണുന്നു, അത് വേറൊരു പോപ്പുലേഷനെ നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി ട്രാക്ക് ആ ഫോറസ്റ്റ് ട്രാക്കിൽ നമുക്ക് ഒരു ഒരു കൂട്ടം ടീ കൂട്ട് ട്രീസ് കാണാൻ പറ്റും. അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു പോപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിൾ, പല എക്സാമ്പിൾസ് കൊണ്ട് പറയാണ് ഇതിന് പോപ്പുലേഷൻ ആവാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലും ഇന്റർബ്രീഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലും നമ്മൾ അതിന് പോപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി ഒരു കൾച്ചർ പ്ലേറ്റിലെ ബാക്ടീരിയ ആയാലും അല്ലെങ്കിൽ നമുക്ക് ഒരു പോണ്ടില് ഒരു ഗ്രൂപ്പ് ഓഫ് ലോട്ടസ് പ്ലാന്റ്സ് ആയാലും നമുക്ക് എന്തായിട്ട് എന്തിന്റെ എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, പോപ്പുലേഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോ ഫേസ്റ്റ് തന്നെ ആ പാരഗ്രാഫിൽ നമ്മൾ പോപ്പുലേഷൻ എക്സാമ്പിൾസ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത്, പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇനി ഒരു കാര്യം, ഇതൊരു പ്രീവിയസ് ഈ സെന്റൻസിൽ, അതായത് ഇറ്റ് ഇസ് at the population level that natural selection evolved the desired traits. നമുക്കറിയാം natural selection ഇക്കോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്, ഡാർവിൻ കൊണ്ടുവന്ന നാച്ചുറൽ സെലക്ഷൻ. ആൻഡ് ഈ നാച്ചുറൽ സെലക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ആണ്, അതായത് വേരിയസ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസ് നമ്മൾ കണ്ടു. ഇനി ഈ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഏത് ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഒരു എം സി ക്യൂ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും, ഇറ്റ് ഓപ്പറേറ്റ്സ് ആറ്റ് ദി പോപ്പുലേഷൻ ലെവൽ, പോപ്പുലേഷൻ ലെവലിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കോളജീനെ ഏതുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം, ഇക്കോളജീനെ പോപ്പുലേഷൻ ജനറ്റിക്സും എവല്യൂഷനും ആയിട്ട് ലിങ്ക് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ
പോപ്പുലേഷൻ ഇക്കോളജി എന്ന് പറഞ്ഞ പാർട്ട് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തു. അതായത് ഇക്കോളജി ഇൻ കൺസേൺ വിത്ത് ദ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഇസ് പോപ്പുലേഷൻ. അതായത് പോപ്പുലേഷൻ ആയിട്ട് നമ്മൾ പോപ്പുലേഷനെ കുറച്ചുകൂടി കൺസൈസ് ആയിട്ട് എടുത്ത് പഠിക്കുന്ന എക്കോളജീന്റെ ടൈപ്പില് നമ്മൾ അത് ഇമ്പോർട്ടന്റ് ആയി. കാരണം എന്തുകൊണ്ടാ, നാച്ചുറൽ സെലക്ഷൻ ഈ ലെവലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആൻഡ് അതുകൊണ്ട് തന്നെ അത് ഇക്കോളജീനെ നമ്മുടെ എവല്യൂഷനായിട്ട് ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി നെക്സ്റ്റ് ഡിറക്ട്ലി നമ്മൾ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിലേക്ക് വരുന്നുണ്ട്. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസമിന്റെ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ പറഞ്ഞു, വിച്ച് ക്യാൻ ഇന്റർബ്രീഡ് അല്ലെങ്കിൽ ഷെയർ ഓർ കമ്പീറ്റ് ഫോർ ദി കോമൺ റിസോഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിനെയാണ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടേഴ്സ് ആയ ബർത്തും ഡെത്തും അല്ല നമ്മൾ പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടേം കൊണ്ടുവന്നു, ബർത്ത് റേറ്റ്. എന്താണ് പോപ്പുലേഷനിലെ ഈ റേറ്റ്സ് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ബർത്ത്സ് ആൻഡ് ഡെത്ത് ആണ്. അതായത് ഒരു ഇത്രയും ഇതില് എത്ര ബർത്ത് അല്ലെങ്കിൽ ഡെത്ത് നടന്നു, അല്ലാണ്ട് ഇൻഡിവിജ്വൽ ഓർഗനിസംസ് ഇതിന്റെ ബർത്ത് നടന്നു ഒന്നിന്റെ ഡെത്ത് നടന്നു അങ്ങനെയല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനിസംസ് അതായത് പെർ ക്യാപിറ്റ നടക്കുന്ന ബർത്ത്സ് ആൻഡ് ഡെത്ത്സിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേറ്റ് ബേസിക്കലി വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്ക് ഡിനോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ്. ആൻഡ് ഈ റേറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ചേഞ്ച് ഇൻ നമ്പേഴ്സ്. അതായത് ചേഞ്ച് വന്നാൽ ഇൻക്രീസ് ആവണം അല്ലെങ്കിൽ ഡിക്രീസ് ആവണം, കുറവായാലും കൂടുതലായാലും, ജസ്റ്റ് ആ ചേഞ്ച് ഇൻ നമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദി എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദി പോപ്പുലേഷൻ. എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദി പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര എണ്ണം കൂടി അല്ലെങ്കിൽ എത്ര എണ്ണം കുറഞ്ഞു. കൂടി എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും ബർത്ത് അത്രയും ഡെത്ത് നടന്നു എന്നുള്ളത്. ഇനി എക്സാമ്പിൾ എടുക്കാന്ന് ഒരു പോണ്ട് ഇട്ടു. ആ പോണ്ടിൽ 20 ലോട്ടസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം 20 ലോട്ടസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് റീപ്രൊഡക്ഷൻ നടന്ന് 8 പുതിയ പ്ലാന്റ്സ് ആഡഡ് ആയി. 8 പുതിയ പ്ലാന്റ്സ് ആഡഡ് ആയി, ഓൾറെഡി 20 ലോട്ടസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അപ്പൊ പുതിയ പോപ്പുലേഷൻ എത്രയായി, 20 എണ്ണം മുമ്പേ ഉണ്ടായിരുന്നു, ഇനി പുതിയ ഇയറിൽ 8 എണ്ണം കൂടി ആഡഡ് ആയി. അപ്പൊ കറന്റ് പോപ്പുലേഷൻ നമുക്ക് 28 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അതായത് 20 ആയിരുന്നു, ഇപ്പത് 28 ആയി. അപ്പൊ ചേഞ്ച് എന്തായി, 8. ആൻഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് എത്ര ഉണ്ടായിരുന്നു, 20. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ഓഫ് സ്പ്രിംഗ്സ് പെർ, അതായത് ഈ പെർ ലോട്ടസും പെർ ഇയറും നമ്മൾ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. കാരണം എന്താ, പെർ ക്യാപിറ്റ ബർത്ത് അല്ലെങ്കിൽ ഡെത്ത് ആയതുകൊണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിപ്പോ ബർത്ത് നടന്ന് പുതിയ പ്ലാന്റ്സ് ആഡഡ് ആയ കേസാണ് നമ്മൾക്ക്. ഇനി നമ്മൾ ഡെത്ത് റേറ്റിന്റെ കേസ് എടുക്കണമെങ്കിൽ, വിച്ച് ബീങ് എ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട് നമ്മൾ എങ്ങനെ പറയും, ഒരു ലബോറട്ടറിയില് 40 ഫ്രൂട്ട് ഫ്ലൈസ് ഉണ്ടായിരുന്നു, അതില് 4 ഇൻഡിവിജ്വൽസ് എങ്ങനെയായി, ഡെത്ത് നടന്ന് മരിച്ചുപോയി ഒരു സ്പെസിഫിക് ടൈം ഇന്റർവെല്ലിൽ. അതായത് ഒരു വീക്ക് കൺസിഡർ ചെയ്തു, ഓൾറെഡി 40 ഉണ്ടായിരുന്നു, ബാക്കി എത്രയുണ്ട്, ബാക്കി 36. അപ്പോ ചേഞ്ച് 40 മൈനസ് മുമ്പ് ഉണ്ടായത് 40, ഇപ്പൊ ഉള്ളത് 36. 40 മൈനസ് എത്ര, ആ ചേഞ്ച് നമുക്ക് 4 ആയിട്ട് കിട്ടി. ആൻഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് എത്ര ഉണ്ടായിരുന്നു, 40. അപ്പൊ 4/40 നമുക്ക് എത്ര കിട്ടി, 0.1 ഇൻഡിവിജ്വൽസ് പെർ ഫ്രൂട്ട് ഫ്ലൈ പെർ വീക്ക്. ഇതാണ്, ഇങ്ങനെയാണ് ഡെത്ത് റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഡെത്ത് റേറ്റ് നമുക്ക് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ രണ്ട് ആട്രിബ്യൂട്ട്സ് ഓൾറെഡി കണ്ടു, എന്തൊക്കെയാണ്, ഒന്ന് ഡെത്ത് റേറ്റ്. ഇനി അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സെക്സ് റേഷ്യോ. ഐതർ എ മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ. പക്ഷെ ഒരു പോപ്പുലേഷൻ എങ്ങനെയാ, നമുക്കറിയാം ഒരു പോപ്പുലേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്സ് ആയിരിക്കില്ലല്ലോ. അപ്പൊ നമ്മള് റേഷ്യോ ആവശ്യമുണ്ട്.
ഇനി നെക്സ്റ്റ് തിങ് എൻസിആർടി പറയും ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഗിവൺ ഏജ് പറഞ്ഞു, പോപ്പുലേഷന് കുറെ ആൾക്കാരുണ്ട്, ഈ ഏജ് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ 40 ഇയേഴ്സ് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് തന്നു, അതായത് ടീനേജിൽ എത്ര 13 to 19 ആണ് ടീനേജ് എന്ന് പറയുന്നത്, ഈ 13 to 19 എത്ര ആൾക്കാരുണ്ട്, അങ്ങനെ ഒരു സ്പെസിഫിക് ഏജ് അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് എടുത്ത് നമ്മൾ എത്ര പെർസെന്റേജ് ഇൻഡിവിജ്വൽസ് ആണ്, അത് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആട്രിബ്യൂട്ട്. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആക്ച്വലി ഒരു പേപ്പറിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു പിക്ചോറിയലി റെപ്രസെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കൊരു സ്ട്രക്ചർ കിട്ടുന്നു, ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിച്ചു ഏജ് പിരമിഡ്. ഏജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വരുന്നതാണ് ഏജ് പിരമിഡ്. ഇനി അതായത് ആ പിരമിഡിൽ എന്തൊക്കെ ഉണ്ടാവും, ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോത്ത് മെയിൽസിന്റെ ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ടും ഫീമെയിൽസിന്റെ ആയാലും സെപ്പറേറ്റ്, വിച്ച് ഇസ് ഇൻ എ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം. ഇനി ഈ പിരമിഡ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാല് ഈ ഏജ് പിരമിഡിന്റെ ഷേപ്പ്, ഷേപ്പിന് എന്തുണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം എന്താണ് ഈ ഷേപ്പ് ആ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് നടക്കുന്നത് കൂടുതൽ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടാണോ പോകുന്നത് അല്ലെങ്കിൽ ഡിക്ലൈൻ പോവാണോ, വെദർ ഇറ്റ് ഇസ് ഗ്രോയിങ് സ്റ്റേബിൾ ഓർ ഡിക്ലൈനിങ്, അതായത് ഗ്രോത്ത് സ്റ്റേറ്റസ് ഓഫ് ദി പോപ്പുലേഷൻ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് നോക്കിയാൽ മതി, ജസ്റ്റ് ഏജ് പിരമിഡ് റെഫർ ചെയ്താൽ മതി. ഇനി ഡിഫറെന്റ് ഹ്യൂമൻ പോപ്പുലേഷനെ നമ്മൾ ഇവിടെ ഓൾറെഡി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ഒന്നുകിൽ എക്സ്പാൻഡിങ് ആവാം, ഗ്രോത്ത് സ്റ്റേറ്റസ് എക്സ്പാൻഡിങ് പറഞ്ഞാൽ കൂടി വരാം, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാവാം, അല്ലെങ്കിൽ ഡിക്ലൈനിങ് അതായത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയാവാം. ഇനി ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് പ്രീ റീപ്രൊഡക്റ്റീവ്, പ്രീ റീപ്രൊഡക്റ്റീവ് ഏറ്റവും കൂടുതലാണ്, അതായത് പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിന്റെ മുമ്പിലുള്ള, അതായത് കുട്ടികൾ കൂടുതലാണ്, അതിലും കുറവാണ് ഏത് റീപ്രൊഡക്റ്റീവ്, ഏറ്റവും കുറവാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്, അതായത് പഴയ ആൾക്കാർ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിൽ വരും ആൻഡ് പുതിയ പുതിയ ആൾക്കാർ റീപ്രൊഡക്റ്റീവ് ആൻഡ് ഫൈനലി പ്രീ റീപ്രൊഡക്റ്റീവ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് ഈ ഹൈറാർക്കിക്ക് വരുമ്പോൾ എന്താണ് നമുക്കറിയാം, പോപ്പുലേഷൻ കൂടിക്കൂടി വരുന്ന ട്രെൻഡ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്, കൂടിക്കൂടി വരികയാണ്, അങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ കാണുന്ന റീപ്രൊഡക്റ്റീവും തന്നെയാണ്, അപ്പൊ ഇതെന്താ ഈ സ്റ്റേബിൾ പോപ്പുലേഷൻ ആയി, അപ്പോ അതില് പ്രത്യേകിച്ച് ഗ്രോത്തും ഇല്ല വലിയ ഡിക്ലൈൻ. ഇതില് മാക്സിമം ഏതായിരിക്കും, മാക്സിമം വരുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരായിരുന്നു, അങ്ങനെ വരുമ്പോ നമ്മളെ എന്ത് വിളിച്ചു, ഡിക്ലൈനിങ് പോപ്പുലേഷൻ എന്ന് വിളിച്ചു. അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏജ് പിരമിഡ്സ് ആൻഡ് നമുക്കറിയാം ഷേപ്പ്, ഷേപ്പിന് ഏജ് പിരമിഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതെന്ത് ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷന്റെ ഗ്രോത്ത് സ്റ്റേറ്റസ് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് ഷേപ്പ് ഓഫ് ദി ഏജ് പിരമിഡ് പറഞ്ഞു. ഇനി അടുത്ത ആട്രിബ്യൂട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പൊ നമ്മൾ ഏജ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്തു, ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി